അപ്പൊ നാളെ മരിക്കുമെന്നൊരാൾ അറപ്പിച്ചാൽ അയാൾ ജീവിതത്തിൽ ഏറ്റവും നല്ലത് ചെയ്യാൻ തീരുമാനിക്കും, നല്ലത് പറയാൻ തീരുമാനിക്കുക, ഏറ്റവും നല്ല വാക്കുകൾ അവൻ പറയുക. ഏറ്റവും നല്ല വാക്ക് അവൻ പറയുക, ഏറ്റവും നല്ല വാക്യതാ എന്ന് പറയും. ഏറ്റവും നല്ല വാക്യത അല്ലാഹു അക്ബർ അതറിയില്ല. ഇനിയിപ്പോ അതിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം ഏറ്റവും നല്ല വാക്യതാന്നറിയ. ഏറ്റവും നല്ല വാക്യത കുട്ടികളെ ഏറ്റവും നല്ല വാക്ക് അല്ലാഹുവിന്റെ കലാമായ ഖുർആനാണ്. ഏറ്റവും നല്ല വാക്ക് ഖുർആനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് ഈ കാലത്ത് നന്നാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് മരണത്തെ ഓർമ്മിക്കുക, രണ്ട് തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പറയണം. എന്ത് ചെയ്യുക? എന്ത് ചെയ്യുക? ഖുർആൻ പാരായണം ചെയ്യുക. ജീവിതത്തിൽ ഒരാൾക്ക് ചെയ്യാൻ ഹൃദയത്തിൽ മരണത്തെ ഉറപ്പിക്കുക, എന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യാൻ നിന്റെ ഹൃദയം സ്ഫടിക സമാനമാകും, നിന്റെ ഹൃദയത്തിന്റെ അഴുക്കുകൾ മാറിക്കിട്ടും. അല്ലാഹുവിന്റെ ഖുർആൻ, ആ ഖുർആൻ പരമാവധി ഖുർആൻ ഓതാ നിങ്ങൾ തീരുമാനിക്കുക. പരമാവധി ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു ഖുർആൻ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അമീൻ പറ. ഉറക്കെ പറ, അല്ലാഹു ഖുർആൻ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് വളരെ കൃത്യമായി പറയാൻ, നമ്മുടെ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കണം. ആ കാര്യത്തിൽ നമുക്ക് വന്ന വീഴ്ച നമ്മുടെ സമൂഹത്തെ മുഴുവനും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിനെ പരമാവധി എത്രത്തോളം പഠിപ്പിക്കാൻ കഴിയോ ആ ഒരു കാലം നമ്മുടെ കാലഘട്ടത്തിൽ നിന്ന് മാറിപ്പോയി. സന്ധ്യാസമയത്ത് യാസീൻ ഓതിയിരുന്ന, വാക്കിയ ഓതിയിരുന്ന, മക്കളെ ഇരുത്തിയിട്ട് സലാത്ത് ചൊല്ലിയിരുന്ന ആ ഒരു സന്ധ്യകൾ നമുക്ക് മാറിപ്പോയി. എന്നിട്ട് അതിനു പകരം നമ്മൾ ആരായി മാറി എന്നറിയുമോ? ഇന്ന് നമ്മുടെ ഭക്തിയുടെ സന്ധ്യ എന്ത്? ഞാൻ നിങ്ങളോടൊരു പരമാർത്ഥം പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. പറഞ്ഞേരട്ടെ, അതോർത്തിട്ട് നിങ്ങൾക്ക് എന്നോട് പരിഭവം വേണ്ട, ബാക്കി അത് പറഞ്ഞല്ലോ എന്ന് വേണ്ട. പക്ഷെ പറയുന്നത് കൃത്യമാണ്. ഏറ്റവും നല്ല മതസുഹാദ പ്രഭാഷകനുള്ള അവാർഡ് വാങ്ങിച്ച ആളാ ഞാൻ. അത് പറഞ്ഞിട്ടാണ് ഞാൻ പറയാ. പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അല്ലോ അത് കേൾക്കാൻ. എവിടെയാണ്? ബൈക്കില്. ആ തങ്ങൾ അവിടെ തന്നെ ഇരിക്കട്ടെ. നല്ല നമ്മുടെ മക്കൾ, ആ മക്കളോട് നമുക്ക് വർത്താനം പറയാൻ സമയമില്ല. മക്കൾ ഇങ്ങോട്ടാ വർത്താനം പറയും. മോനും ബാപ്പായും കൂടെ രാത്രി വർത്താനം പറഞ്ഞ സമയം എവിടെ? സന്ധ്യക്കിരുത്തിയിട്ട് ഖുർആൻ ഉദിച്ച സമയം എവിടെ? ആ സന്ധ്യ എവിടെ? നമ്മുടെ ആ പൗരാണികതയുടെ സന്ധ്യ നമുക്ക് മറന്നുപോയി. കാരണം സന്ധ്യാസമയം എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ സമയമാണെന്ന് ഏഷ്യാനെട്ടുകാരന് സൂര്യക്കാരനും അറിയാം. അതുകൊണ്ട് സന്ധ്യാസമയത്തും മകരുവിന്റെ സമയത്താണ് ഭക്തിയുടെ സീരിയലുകൾ പ്രക്ഷേപണം ചെയ്യുക. ശ്രീ ഗുരുവായൂരപ്പൻ, ശ്രീ ശബരിമല അയ്യപ്പൻ, ഈ സീരിയലുകൾക്ക് സമയം ഏത് സമയം? ഗുരുവായൂരപ്പന് ശബരിമല അയ്യപ്പനോടൊക്കെയുള്ള ഭക്തിയുടെ സീരിയൽ ഏഷ്യാനെട്ടും സൂര്യൻ വിടുന്ന ഏത് ടൈമിലാ? നിങ്ങൾക്ക് അറിഞ്ഞൂടാ? നിങ്ങളിതൊന്നും നോക്കാത്ത മുത്തക്കീങ്ങളാണ് പിന്നെ നിങ്ങൾ ഉടലോടെ സ്വർഗത്തിൽ പോണ ആളുകളാ. നിങ്ങളിതൊന്നും അറിയാത്ത ഇത്രയും വലിയ മുത്തക്കീങ്ങളായിട്ടിരുന്ന പിന്നെ നിങ്ങളോട് ആരോടാ പറയാ? പക്ഷേ സഹോദരങ്ങളെ, മകരുവിന്റെ സമയത്താണിത് രണ്ടും പ്രക്ഷേപണം ചെയ്യുക. ഒരു കാലത്ത് പള്ളിയിലും മസ്ജിദിലും ബാജാവയിലും മകരുവിന്റെ ബാങ്ക് കേട്ടാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ആ ബാങ്ക് കേട്ടാൽ ആ സമയത്ത് നമ്മുടെ വീട്ടിൽ സൂറത്തിൽ വാക്കി ഉണ്ടായിരുന്നു, യാസീനുമായിരുന്നു. കാരണവന്മാരും മക്കളുമെല്ലാം ഇന്ന് ആ സമയത്ത് പള്ളിയിലെ മകരുവിന്റെ ബാങ്ക് വിളിക്കുമ്പോ ആ സമയത്ത് പെങ്ങളെ ആ സമയത്താണ് ഏഷ്യാനെറ്റിലെ ഗുരുവായൂരപ്പന്റെ സീരിയൽ തുടങ്ങുന്നത്. അത് നീ റിമോട്ട് ഓൺ ചെയ്യുമ്പോൾ മകരിബില് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിന്റെ വീട്ടിൽ കേൾക്കുന്നത് എന്താ? ഓം ഗുരുവായൂരപ്പാ.
ഓം ശബരിമല അയ്യപ്പ മകരവിന്റെ സമയത്ത് വാക്കിയും യാസീനും ഓതുന്ന സമയത്ത് അറിയാതെങ്കിലും നീ നിന്റെ വീട്ടിൽ ശബിക്കിന്റെ പദം പറയിപ്പിച്ചില്ല പെങ്ങളെ പിന്നെങ്ങനെയാ നിന്റെ വീട്ടിൽ അള്ളാഹുവിന്റെ ബറക്കത്തുണ്ടാവുക ആ സീരിയലെന്നോൺ ചെയ്യുമ്പോ ആ വിളികളോടെ നിന്റെ മകരവിന്റെ സമയം തുടങ്ങുമ്പോ ബോധപൂർവമോ അല്ലാതെ ആ സമയത്ത് നിന്റെ വീട്ടിലെ ശിർക്കിന്റെ പദം നീ പറയിപ്പിച്ചവളാണ് അതുകൊണ്ട് സഹോദരിമാര് എത്ര വലിയ അനുകുടുംബമായാലും എവിടെയൊക്കെ എത്തി നിന്നാലും സന്ധ്യാസമയത്ത് നിങ്ങൾ ഖുർആനോ അതേനെ അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യണേ എത്ര വലിയ കോടീശ്വരന്മാരായാലും ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങളോട് കേരളം കണ്ട വലിയ കോടീശ്വരനാണ് ലുലുവിന്റെ എം ഡി ബഹുമാനനായ എം എ യൂസുഫ് അലി സാഹിബ് എന്റെ വളരെ അടുത്ത ഒരു ഹൃദയബന്ധമുള്ള ആളാണ് അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ കടിഞ്ഞതിന്റെ മുമ്പിലത്തെ റമളാണല്ലേ അദ്ദേഹത്തിന്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോകുന്ന സമയമാണ് പത്ത് മിനിറ്റ് കൂടിയുണ്ട് എല്ലാവരും വലിയ വലിയ വൻകിട ബിസിനസ്സുകാരുടെ ഇത്താറമേറ്റാണ് അതിലേക്ക് ഈ വിനീതന് ക്ഷണമുണ്ടായിരുന്നു അവിടെ ചെല്ലുമ്പോ കോടീശ്വരന്മാരുടെ കോടീശ്വരന്മാര് ആ സമയത്തും അദ്ദേഹം പൈതൃകം കൈവിട്ടില്ല അവിടെ ഇമാമത്ത് നിൽക്കുന്ന ഹാഫിദിനോട് പറഞ്ഞു എല്ലാവരും നിശബ്ദമായിരുന്നേ സൂറത്ത് റഹ്മാനോടെ ആ ഹാഫിദ് അവിടെ ഇരുന്ന് സുന്ദരമായി സൂറത്ത് റഹ്മാനോട് അത് തീരും അടുത്ത ആളോട് പറഞ്ഞു സൂറത്ത് വാക്യാവോട് അടുത്ത ഹാഫിദ് സൂറത്ത് വാക്യാവോട് അത് കഴിഞ്ഞപ്പോ അവിടെ ഇരിക്കുന്ന മഹാനായ ലാളിത്യത്തിന്റെ പ്രതീകമായി ഈ കേരളത്തിന്റെ ജനതയെ ഞെട്ടിത്തെരിപ്പിച്ച ബഹുമാനപ്പെട്ട ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് അവരുടെ ആലിക്കുട്ടി ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറഞ്ഞു ഉസ്താദ് ദുആ ചെയ്തു തീർന്നപ്പോ എന്നോട് പറഞ്ഞു ബാഖവി നിങ്ങളും ഒന്ന് ദുആ ചെയ്യേ ആ ദുആയിലേക്ക് കടന്നു അബുദാബി ഷെയ്ഖ് സായിദ് മസ്ജിദിലും മഗ്രിബിന്റെ ബാങ്ക് മുടങ്ങുന്നത് സെൽസിഡിയിലൂടെ കണ്ടു ഈറ്റപ്പുറം കാരകയുമായി നോമ്പ് മുറിക്കപ്പെട്ടു ഞാനൊന്ന് ചോദിക്കട്ടെ മോനെ നമ്മുടെ വീട്ടിലല്ല നമ്മുടെ നാട്ടിലെ ചുമച്ച പള്ളിയിൽ പോലും നോമ്പ് തുറക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് നിശബ്ദമായിരുന്നു ഖുർആനോട് ദുആ ചെയ്തിട്ട് നമുക്കൊന്ന് നോമ്പ് തുറക്കാൻ കഴിയോ ഒരു പള്ളിയിൽ നടക്കാത്തത് പോലും അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്നപ്പോ ഞാനിത് അദ്ദേഹം എനിക്ക് കോടികൾ തന്നതുകൊണ്ട് പറയാൻ നിങ്ങൾ കരുതണ്ട അങ്ങനെ കരുതിയാൽ എനിക്കൊട്ടൊരു പുല്ലുമില്ല ലോകത്ത് കണ്ട നന്മകളെ ആരുടേതാണെങ്കിലും വിളിച്ചു പറയാൻ കഴിയുന്നോ ഒരു നന്മയുടെ സമവാക്യം നമുക്കുണ്ടാവണം പൊന്നുമോനെ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്ത ഞാൻ ഇവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരോട് ചോദിക്കുക നിനക്ക് എത്ര സിനിമാ പാട്ട് കാണാതെ അറിയാം എത്ര എത്ര ആൽബം പാട്ടുകൾ നിനക്ക് കാണാതെ അറിയാം പക്ഷേ അല്ലാഹുവിന്റെ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയെങ്കിലും പാരായണ മര്യാദയോടുകൂടി ഒന്ന് പാരായണം ചെയ്യാൻ അറിയാവുന്നവരൊന്ന് കൈവെക്കാൻ പറഞ്ഞ എത്ര പേരാ കൈവെക്കുക യഥാർത്ഥത്തിൽ ഖുർആൻ നമ്മുടെ ഗ്രന്ഥമല്ലേ നാഹത്തിന് മുമ്പ് ഈ ഖുർആൻ നമുക്കെതിരെ പരാതി നൽകിയില്ല അല്ലാഹുവേ വഖാല റസൂലു യാ റബ്ബി ഇന്നകും ഇത്തഖബു ഹാദൽ ഖുർആന മഹ്ജൂറാ നാളെ പരലോകത്ത് ഞാനും നിങ്ങളും നിൽക്കുമ്പോ ഖുർആൻ അല്ലാഹുവിനോട് പറയും അല്ലാഹുവേ ഇന്ന ഖൗമി ഇത്തഖബു ഹാദൽ ഖുർആന മഹ്ജൂറാ ഈ സമൂഹം എന്നൊരു പഴയ ഗ്രന്ഥമായി കെട്ടുകഥയാക്കി വലിച്ചെറിഞ്ഞു അല്ലാഹുവേന്ന് നിന്റെ അലമാരകളിൽ നീ വെച്ചിരിക്കുന്ന ഖുർആനില് കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിൽ വെച്ച് നിനക്കെതിരെ സാക്ഷി പറയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഒരേ ഒരു കാര്യം ഞാൻ പറയട്ടെ അല്ലാഹുവിന്റെ ഖുർആനിനെ പരിചയപ്പെടുക ഈ ഖുർആന്റെ വഴിയിലൂടെ നടക്കുക എന്നെ കേൾക്കാൻ എത്തിയവരോട് വെറുതെ സമയം കളയാനല്ല ഒരു പ്രധാനപ്പെട്ട തുടക്കം ഇന്ന് ഇവിടെ നിന്നുണ്ടാവണേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ താജ്ദാറേ മദീന നബി മുഹമ്മദ് മുസ്തഫ കബീയേ ബുലന്ദീഹേ കൂഹേ സഫാഹേ കബീയേ പദല്ലേ താരേ ഹിറാഹേ കബീയേ ബുലന്ദീഹേ
കൂകെ സഫാഹേ കബിയെ തദല്ലി ദാറേ ഹിറാഹേ ദാറ ഹിറായി വിരിച്ചിരുന്ന ലോകത്തിന്റെ വെളിച്ചമായി കടന്നുവല്ല ജിബ്രാൽട്ടർ കടലിടുക്കുകൾ കടന്നിട്ട് സൂയസ് കനാലിന്റെ മുകളിലൂടെ ഒരു കാലഘട്ടത്തിൽ ഞണ്ടുപുറക്ക് നടന്ന യൂറോപ്യന്മാർ ലോകത്തിന്റെ ഏറ്റവും വലിയ അക്ഷരജ്ഞാന കവാടത്തിന്റെ കവാടത്തിലേക്ക് ആണയിച്ച അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇരിക്കുമ്പോ അവിടേക്കാണ് മഹാനായ അബൂദർ ഗിഫാർ റളിയല്ലാഹു തആലാണ് കടന്നു വരുന്നത് അബൂദർ റളിയല്ലാഹു തആലാണ് കടന്നു വരുന്നത് ഹബീബായ മുത്ത് കണ്ടിട്ടില്ല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞയാ റസൂലുള്ളാഹ് അങ്ങയുടെ കൂട്ടുകാരനായ അബൂദർ വരുന്നുണ്ട് നബിയേ ആശ്ചര്യാതിരോഗത്തോടെ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു ജിബ്രീലെ അബൂദറിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് പരിചയമുള്ളത് അബൂദറിനെ ഇതിനു മുമ്പ് നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ മറുപടി ഈ മക്കയിൽ അബൂദറിനെ അറിയുന്നതിനേക്കാൾ കൂടുതലായി ഞങ്ങളുടെ മലക്കുകളുടെ ലോകത്ത് അബൂദർ എന്ന ചെറുപ്പക്കാരൻ സുപരിചിതനാണ് ഈ യാ റസൂലല്ലാ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു എങ്ങനെ ഓരോ ദിവസവും ആകാശത്തും മലക്കുകളുടെ ലോകത്ത് ഞങ്ങൾ ഏറ്റവും ഉള്ളിൽ പറയുന്ന പേര് ഈ അബൂദർ എന്ന ചെറുപ്പക്കാരന്റെ പേരാ എന്നെ കേൾക്കാനത്തിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ആധുനികതയുടെ അസുരഭാവങ്ങളും മുഴുവനും അശ്ലീലങ്ങളും അനാവശ്യങ്ങളും ആവർത്തന വിരസതകളുമായി ആത്മീയ ലോകത്തിന്റെ ആത്മവിപ്ലവത്തെ അസുരഭാവത്തോടെ മാറ്റിക്കടത്തിക്കൊണ്ടുപോയ എന്റെ പ്രിയപ്പെട്ട പുതുതലമുറയോട് അള്ളാഹ് മലക്കുകളുടെ ലോകത്ത് മക്കയിൽ ഒരു ചെറുപ്പക്കാരന്റെ പേരെപ്പെടും പറയപ്പെടുക ആരാ അബൂദർ എന്ന് നിങ്ങൾക്കറിയോ ആ ചെറുപ്പക്കാരൻ ആരെന്നറിയോ മക്കയിൽ നിന്ന് ഷാമിലേക്ക് കച്ചവട സംഘം പോകുമ്പോ പാറക്കെട്ടിന്റെ പുറകിലുള്ള ചിരുന്ന് നടന്നു പോകുന്നവനെ പിടിച്ചു നിർത്തിയിട്ട് അവന്റെ കഴുത്തു വെട്ടിമാണ്ട് മടിശീലയിലെ പൈസ എടുത്തു കൊണ്ടുപോയി മദ്യപിച്ച ഗോത്രത്തിന്റെ തലവനാണ് ഈ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ മദീനയിൽ ജനിച്ചതല്ല പിന്നെ ഒരു കാലഘട്ടത്തിൽ കൊള്ള സംഘത്തിന്റെ തലവനായി ഗുണ്ടാസംഘ തലവനായി ജീവിച്ച അതിന്റെ ഇടയിൽ ആരോ മക്കയിൽ വന്ന പ്രവാചകനെ കുറിച്ച് പറഞ്ഞപ്പോ മുത്തുനബി അന്വേഷിച്ചിട്ട് വന്നിട്ട് അവസാനം ഇസ്ലാമിലേക്ക് വന്ന പരിവർത്തനത്തിന്റെ വ്യക്തിത്വത്തിന്റെ ധവളപ്രകാശം കൊണ്ട് ലോകചരിത്രത്തെ വിസ്മയിപ്പിച്ച ഒരു മഹാവ്യക്തിത്വമാണ് അബൂദർ ഗിഫാർ റളിയല്ലാഹു തആല അൻഹു മഹാനവരുടെ പേര് മക്കയിൽ മലക്കുകൾ പറയാണ് അത്ര മലക്കുകൾ ലോകത്ത് ഇത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അല്ലിമനാല ഹദീ ഫളീല അബൂദറിന് ഈ പദവി എങ്ങനെയാ കിട്ടിയത് ആർക്കെങ്കിലും ഈ സദസ്സിന് വന്നവർക്ക് ഈ പദവി വേണമെന്ന് അവനവന്റെ പേര് ആകാശലോകത്ത് ദിവസവും മലക്കുകളെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് മോനെ വൈദ്യശിന്റെ മുകളിലല്ല രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുകളിലല്ല നേതാവ് ചൂണ്ടിക്കാണിച്ചവന് പാതിരാത്തിരു പതിരുന്നിട്ടവന്റെ പള്ളയിലേക്ക് പിച്ചാത്തിപ്പിടി കുത്തിക്കയിട്ട് കുടൽമാലയുടെ ഇടയിൽ കൊടിപതാക പൊക്കിയതിന് സമ്മാനം കിട്ടിയ രക്തസാക്ഷി മണ്ഡപത്തിന്റെ പുറകിലല്ല അല്ലാഹുവിന്റെ മലക്കുകളുടെ ലോകത്തിന്റെ പേരെഴുതപ്പെടണോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അബൂ ദുബിരി അലിമനാര ഹദീ ഫളീല അബൂദറിന് ഈ പദവി കിട്ടാൻ ഏത് സൽക്കർമ്മമാണ് അബൂദർ ചെയ്തത് ജിബ്രി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ മറുപടി ഇതേവരെ എന്നെ കേട്ട ഓരോ ആണിനോടും പെണ്ണിനോടും ഞാൻ കൈമാറുകയാണ് കൈമാറലല്ലാതെ അഹമ്മദ് കബീറിന് മറ്റൊന്ന് കഴിയില്ലല്ലോ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു വകാന യുക്ഫിറു ഖിറാഅത്ത സൂറത്ത് ഇഖ്ലാസ് وكان يكفر قراءة سورة الإخلاص ജീവിതത്തിൽ ധാരാളമായി സൂറത്തിൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്ന ആളാ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു
كفوا أحد قرآن وضعت تدندن جولي چننگل جان پیڑی پک گئلا ننگل كيدر آل کم ونان گڑ يوم ننگل خدایتن ماتم انڈاک ترون ننگل پاپ ونگل ما يخدایت ودر سمان سفدق ما کس فرن جیب سفدق ما کترون آ قرآن ننگل كند پرائرن تید گوڑا نام برئين سورة البقر ودن ندن دے پھدی بلو اللہ سورة المائد ودن ندن دے پھدی بلو اللہ ددس وندن قرآن گڑ يوم پنگل مطمدی کمب مكالا سكولي بدان رسولي كيكولو كومبا مكسيل عرشوني كومبا عدكالي جولي يومبا نندى تندغندو كلو الله احد الله الصمد الم يلد ولم يولد ولم يكن له كفوا احد اي سورة ريال نندى بير الشرق لوغت ملك لوغت يندم يبدو من حبيب آي نبينا رسول الله صلى الله عليه وسلم.